നമസ്തെ, ഞാൻ ശിവൻ, പാല, ബെർലിൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. കേരള മെഡിക്കൽ റാങ്കിൽസ് 2022 ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അഗ്രികൾച്ചറിലും ഫിഷറീസിലും ഫോറസ്ട്രിയിലും ഏതാനും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാറ്റഗറി ചേഞ്ചൊക്കെ വന്നിട്ട് ഇനിയും ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം തീയതി, അതായത് നാളെ ഉച്ചയ്ക്ക് 2:30 മുമ്പ് അതാത് കോളേജുകളിൽ, ഏത് കോളേജുകളിലാണോ വേക്കൻസി ഉള്ളത് ആ കോളേജുകളിൽ 18-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്രികൾച്ചറിൻ്റെയും ഫിഷറീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ഏതാണ്ട് മൊത്തത്തിൽ 12 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് അവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നവരുടെ മൊത്തം കുട്ടികളുടെ റാങ്ക് അനുസരിച്ച് ഈ സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടും. ഒഴിവുകൾ ഫോറസ്ട്രി, കോളേജ് ഓഫ് ഫോറസ്ട്രി തൃശ്ശൂർ ഫോറസ്ട്രിക്ക് ഇനിയും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ 2022 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയും ഇതുവരെയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുകളിലൂടെ ഒരു സീറ്റും ലഭിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ എലിജിബിൾ ഉള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള കുട്ടികൾ ഫോറസ്ട്രിക്ക് ഒരു സീറ്റ് വേണമെന്ന് ഇനിയും ആഗ്രഹമുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലാണ് ഒഴിവുകളുള്ളത്. ഈ കോളേജിൽ, കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കര തൃശ്ശൂർ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സീറ്റിന് അർഹതയുണ്ടാവും. ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് അല്ല, ഒന്നിലധികം ആൾക്കാർ വന്നാൽ ഏറ്റവും നല്ല കേരള മെഡിക്കൽ റാങ്ക് ഏതാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് തൃശ്ശൂർ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഈ കോളേജിലും സ്റ്റേറ്റ് മെറിറ്റിൽ 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാത് കോളേജുകളിലാണ് നാളെ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് സ്റ്റേറ്റ് മെറിറ്റിൽ 3 ഒഴിവുകളാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിഷറീസ് പനങ്ങാട് 2 സീറ്റുകളും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചറിന് തിരുവനന്തപുരം വെള്ളായണിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റും കാസർഗോഡ് 3 സീറ്റുകളും ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സീറ്റുകളിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് 2022 ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനിയും ആഗ്രഹമുണ്ടെങ്കിൽ, ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട കോളേജ് അധികാരികളുടെ അടുത്ത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ ലിസ്റ്റ്, അതായത് കേരളത്തിൻ്റെ മുൻ അലോട്ട്മെൻറ്റുകളിലൊന്നും പെടാതെ, അലോട്ട്മെൻറ്റുകളൊന്നും പബ്ലിഷ് ചെയ്യാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജുകളിലൊക്കെ പ്രവേശനം നേടിയിട്ട് റീഫണ്ട് ചെയ്തവരൊക്കെ ഒഴിവാക്കി, എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ ലിസ്റ്റ് ce.kerala.gov.in എന്ന സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾക്കാണ് ഈ ഒഴിവ് വന്ന ഈ സീറ്റുകളിലേക്ക്, 12 സീറ്റുകളിലേക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുന്നത്. കീം 2022 മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്ട്രേ വേക്കൻസിയിൽ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കയ്യിലുള്ള കുട്ടികൾ 18-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഏത് കോളേജിലാണോ, ഏത് കോഴ്സിലാണോ ചേരാൻ താല്പര്യം, അതാത് കോളേജുകളിൽ 2 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യുക. എൻട്രൻസുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളുമായി ബെർലിൻ പാല യൂട്യൂബ് ചാനൽ വഴി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.